ഹായ് ഓൾ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് BSW കോഴ്സിലെ പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ആൻഡ് ഇറ്റ്സ് വാല്യൂ, BSW 1-2-1 എന്ന കോഴ്സ് കോഡ് ഉള്ള ഈ ഒരു പേപ്പർ എന്താണ്, ഈ ഒരു പേപ്പറിൽ നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്യാൻ പോകുന്നത് എന്നതാണ് നമ്മൾ ഈ ഒരു ഇൻട്രൊഡക്ടറി സെഷനിൽ നോക്കാൻ പോകുന്നത്. ബിഫോർ ദാറ്റ് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് ഹംന, ഞാൻ ലേൺ വൈസിലെ ഫാക്കൽറ്റി ആണ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പേപ്പറിന്റെ കോഡ് BSW 1-2-1, പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ആൻഡ് ഇറ്റ്സ് വാല്യൂസ് എന്നതാണ് കേട്ടോ പേപ്പറിന്റെ കംപ്ലീറ്റ് നെയിം. ഓക്കെ, സോ പ്രൊഫഷണൽ സോഷ്യൽ വർക്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരുപാട് വാല്യൂസ് ഉണ്ട് അല്ലെ. പേപ്പറിന്റെ പേര് ഒന്നും കൂടെ നോക്കിക്കോ, പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ആൻഡ് ഇറ്റ്സ് വാല്യൂസ് ആണ്. സോ എന്താണ് പ്രൊഫഷണൽ സോഷ്യൽ വർക്ക്, അതെങ്ങനെയാണ് മറ്റുള്ള പ്രൊഫഷണൽ അല്ലാത്ത സോഷ്യൽ വർക്കിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത്, ആൻഡ് ഈ ഒരു പ്രൊഫഷനിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട മെയിൻ വാല്യൂസ് എന്തൊക്കെയാണ് എന്നതാണ് എന്താ ഈ ഒരു പേപ്പറിന്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത്. സോ ഇന്റഗ്രിറ്റി, ഹ്യൂമൻ റിലേഷൻഷിപ്പ്, സർവീസ്, സോഷ്യൽ ജസ്റ്റിസ് എന്നിങ്ങനെ വേണ്ട ഒരുപാട് വാല്യൂസ് ഉണ്ട്. അതിൽ നമ്മൾ ഇവിടെ കുറച്ചെണ്ണം ചൂസ് ചെയ്ത് പഠിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാവുന്നു. എല്ലാ പേപ്പേഴ്സും പോലെ തന്നെ ഈ ഒരു പേപ്പറിലും 4 ബ്ലോക്സ് ആണുള്ളത്. ഈ 4 ബ്ലോക്സ് ിലും കൂടെ ടോട്ടൽ 4 ബ്ലോക്സിലും കൂടെ 20 യൂണിറ്റ്സ് ആണ് വരാൻ പോകുന്നത്. ദാറ്റ് ഇസ് ആദ്യത്തെ 2 യൂണിറ്റ്സിൽ 4 ചാപ്റ്റേഴ്സ് വെച്ചിട്ടും മൂന്നാമത്തെയും നാലാമത്തെയും ബ്ലോക്കിൽ 6 ചാപ്റ്റേഴ്സ് വെച്ചിട്ടുമാണ് വരുന്നത്. അങ്ങനെ ഓൾ ടുഗെദർ 20 ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഓക്കെ, ഓരോ യൂണിറ്റില് അല്ലെങ്കിൽ ഓരോ ബ്ലോക്കിൽ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ബ്ലോക്കിന്റെ പേര് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു പ്രൊഫഷണൽ സോഷ്യൽ വർക്ക്. സോ ആ പേര് പറയുന്നത് പോലെ തന്നെ പ്രൊഫഷണൽ സോഷ്യൽ വർക്കിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകളും അതുപോലെ ഇതെങ്ങനെയാണ് ഇന്ത്യയിലേക്ക് വന്നത് എന്നുള്ള ഒരു വളരെ ബ്രീഫ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ടറി ബ്ലോക്കാണ് ഇൻട്രൊഡക്ഷൻ ടു പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. 4 ചാപ്റ്റേഴ്സ് ആണ് അല്ലെങ്കിൽ 4 യൂണിറ്റ്സ് ആണ് ഈ ഒരു ബ്ലോക്കിൽ ഉള്ളത്. ഫസ്റ്റ് യൂണിറ്റ് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ വർക്ക് കോൺസെപ്റ്റ്സ് പാർട്ട് 1 ആണ്. ഇതിൽ ചാരിറ്റി, വോളണ്ടറി ആക്ഷൻ ആൻഡ് ശ്രംദാൻ, ഇത് മൂന്നും പലപ്പോഴും സോഷ്യൽ വർക്കുമായി ആൾക്കാർ തെറ്റിദ്ധരിക്കുന്ന സംഭവങ്ങളാണ്. ചാരിറ്റി, വോളണ്ടറി ആക്ഷൻ, ശ്രംദാൻ. ശ്രംദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ NSS അങ്ങനത്തെയൊക്കെയല്ല, അതിനൊക്കെയാണ് ഈ ശ്രംദാനിൽ വരുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ചാപ്റ്റർ എടുക്കുമ്പോൾ പഠിക്കാം. നമ്മൾ ജസ്റ്റ് എന്തൊക്കെയായിരിക്കും ഈ ഒരു പേപ്പറിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞു പോവല്ലേ. സോ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇതൊക്കെ തമ്മിൽ ഇതും ഇത്തരത്തിലുള്ള കാര്യങ്ങളും സോഷ്യൽ വർക്കും അല്ലെങ്കിൽ പ്രൊഫഷണൽ സോഷ്യൽ വർക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളൊരു കോൺസെപ്ച്വൽ ഡിഫറൻസ് പറയുക. അതുപോലെ സോഷ്യൽ മൂവ്മെന്റ് എന്താണ്, സോഷ്യൽ റീഫോം എന്താണ്, പിന്നെ സോഷ്യൽ നെറ്റ്വർക്ക് അല്ലെങ്കിൽ പ്രൊഫഷണൽ സോഷ്യൽ വർക്കിൽ സോഷ്യൽ നെറ്റ്വർക്കിന്റെ ഒരു ആവശ്യകത എന്താണ്, ഇത്രയും കാര്യങ്ങളായിരിക്കുള്ളൂ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ കവർ ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് യൂണിറ്റിലേക്ക് വരുമ്പോൾ യൂണിറ്റിന്റെ പേര് സെയിം തന്നെയാണ്, ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ വർക്ക് കോൺസെപ്റ്റ്സ് പാർട്ട് 2. ഇതിലേക്ക് വരുമ്പോൾ സോഷ്യൽ സർവീസ് എന്താണ്, സോഷ്യൽ ഡിഫൻസ് എന്താണ്, സോഷ്യൽ സെക്യൂരിറ്റി എന്താണ്, സോഷ്യൽ വെൽഫെയർ എന്താണ്, സോഷ്യൽ ജസ്റ്റിസ് എന്താണ്, സോഷ്യൽ പോളിസി എന്താണ്, സോഷ്യൽ ആക്ഷൻ എന്താണ്, ഈ 6 കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആൻഡ് ഈ 6 കാര്യങ്ങൾ എങ്ങനെയാണ് സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഓക്കെ, ഇതൊക്കെ സോഷ്യൽ വർക്കിലെ കോൺസെപ്റ്റുകളാണ് കേട്ടോ, ഓരോ കോൺസെപ്റ്റുകളാണ്. സോ ഈ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുകയും ഇതെങ്ങനെയാണ് പ്രൊഫഷണൽ സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നായിരിക്കും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കുക. ദെൻ കമ്മിങ് ടു തേർഡ് യൂണിറ്റ്, എമർജൻസ് ഓഫ് സോഷ്യൽ വർക്ക് എബ്രോഡ്. ഇന്ന് പലരെയും നമുക്ക് കാണാം ഈ ഒരു സോഷ്യൽ സയൻസ് ഫീൽഡിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് പേര് എബ്രോഡ് പോയി വർക്ക് ചെയ്യുന്നുണ്ട്. ബിക്കോസ് എന്താണ്, ഇന്ത്യയെക്കാൾ കുറച്ചും കൂടെ ഡെവലപ്ഡ് ആണ് അവിടെ എന്നുള്ളൊരു റീസൺ, അല്ലെങ്കിൽ പേ സ്കെയിൽ സാലറി റേഞ്ച് കൂടുതലാണ് എന്നൊക്കെ ഉള്ളതുകൊണ്ടാണ്. സോ എബ്രോഡ് ഇത് എങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ്, ഈ ഒരു സോഷ്യൽ വർക്കിന്റെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു. സോ ഓരോ കൺട്രീസിൽ ഇതിന്റെ ഒരു ഹിസ്റ്ററി ഡിഫറെന്റ് ആണ്. സോ UKയിലെ ഹിസ്റ്ററി എന്താണ്, അതുപോലെ USA, ദാറ്റ് ഇസ് അമേരിക്കയിൽ എങ്ങനെയാണ് ഈ ഒരു സോഷ്യൽ വർക്കിന്റെ ഹിസ്റ്ററി, പിന്നീട് ഈ ഒരു സോഷ്യൽ വർക്ക് മെത്തേഡ്സ് എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് ഇന്നുള്ളത് പോലെ ആയിരിക്കുന്നത്. പിന്നെ ഈ ഒരു സോഷ്യൽ വർക്ക് നമ്മൾ പലരും പറയാം ഭയങ്കര സോഷ്യൽ വർക്കർ ആണ് എന്നൊക്കെ പറയില്ല, അതായത് സാമൂഹികമായി നമ്മൾ പല പൊളിറ്റീഷ്യൻസിനെയും പറയാം ആള് നല്ലൊരു സോഷ്യൽ വർക്കർ ആണെന്ന്. അതും ഈ ഒരു പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് നമ്മൾ എന്താണ് BSW MSW പഠിച്ചു കഴിഞ്ഞ് സോഷ്യൽ വർക്കർ ആവുന്നതും ഡിഫറെന്റ് അല്ലേ. സോ ഇങ്ങനെ ഒരു സോഷ്യൽ വർക്ക് പലരും ചോദിക്കുന്നേക്കാൾ ആൾക്കാരെ സഹായിക്കാൻ പഠിക്കേണ്ടതുണ്ടോന്ന്, സോ ഈ ഒരു പ്രൊഫഷണൽ സ്റ്റാറ്റസിന്റെ ആവശ്യം ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കും. അതുപോലെ സോഷ്യൽ വർക്കിന്റെ എഡ്യൂക്കേഷൻ സ്റ്റൈൽ എന്താണ് എന്ന് നോക്കും. ദെൻ സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രൊഫഷണൽ ഓർഗനൈസേഷനെ കുറിച്ചും അതുപോലെ ഇന്ന് പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന
സോഷ്യൽ വർക്കിലെ ട്രെൻഡ്സും പ്രാക്ടീസും എന്താണ് എന്നും കൂടെ നമ്മൾ പഠിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ യൂണിറ്റ് 3 നോക്കുക. ദെൻ കമ്മിങ് ടു ദ ലാസ്റ്റ് യൂണിറ്റ് ഇൻ ദ ഫസ്റ്റ് ബ്ലോക്ക്, ഇവല്യൂഷൻ ഓഫ് സോഷ്യൽ വർക്ക് ട്രഡീഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. അബ്രോഡ് ഉള്ളത് പോലെയല്ല ഇന്ത്യയിലുള്ളത്, വ്യത്യാസങ്ങളുണ്ട്. സോ ഇന്ത്യയിലേക്ക് ഇത് എങ്ങനെയാണ് എത്തിയത്, ആരുടെയൊക്കെ ഐഡിയോളജീസ് ആണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതെന്നായിരിക്കും നമ്മൾ ഈ ഒരു യൂണിറ്റ് നോക്കുക. സോ അതിൽ മെയിൻ ആയിട്ട് ഈ ഒരു ട്രഡീഷൻ മുമ്പുണ്ടായിരുന്ന പോലെയല്ലല്ലോ ഇന്നത്തെ പ്രാക്ടീസസ്, അപ്പൊ ഒരു ഇവോൾവിങ് ആ ഒരു മാറ്റങ്ങൾ എങ്ങനെയാണ് ഉണ്ടായിരുന്നത്, ഗാന്ധിയൻ ഐഡിയോളജി എന്താണ്, സർവോദയ മൂവ്മെന്റ് എന്ന് പറഞ്ഞൊരു മൂവ്മെന്റ് ഉണ്ട്, അതെങ്ങനെയാണ് ഉണ്ടായത് അല്ലെങ്കിൽ സോഷ്യൽ വർക്കിന് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വോളണ്ടറി സോഷ്യൽ വർക്കും ഉണ്ട്, പ്രൊഫഷണൽ സോഷ്യൽ വർക്കും ഉണ്ട്, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇന്ത്യയിലെ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ എങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കുക. ഓക്കെ, വിത്ത് ദാറ്റ് നമ്മളുടെ ബ്ലോക്ക് 1 കഴിയും. ദെൻ ബ്ലോക്ക് 2 പേര് എന്ന് പറയുന്നത് ബേസിക്സ് ഓഫ് സോഷ്യൽ വർക്ക് ആണ്. ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ അധികം കോൺസെപ്റ്റുകളാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. ഇനി കമ്മിങ് ടു സെക്കൻഡ് 1, ബേസിക്സ്, സോഷ്യൽ വർക്കിന്റെ ബേസ് ആയിട്ട് നിൽക്കുന്ന പ്രിൻസിപ്പിൾസ് എന്താണ്, നീച്ചർ, സ്കോപ്പ്, ഗോൾസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വീണ്ടും ഈ ബ്ലോക്കിൽ 4 യൂണിറ്റ്സ് തന്നെയാണ് ഉള്ളത്. കമ്മിങ് ടു യൂണിറ്റ് 5, യൂണിറ്റ് 5 പേര് പ്രൊഫഷണൽ സോഷ്യൽ വർക്ക്, നേച്ചർ, സ്കോപ്പ്, ഗോൾസ് ആൻഡ് ഫങ്ഷൻസ്. ഹെഡിങ്ങിലുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നത്. സോഷ്യൽ വർക്കിന്റെ നേച്ചർ എന്താണ്, സ്കോപ്പ് എന്തൊക്കെ ഇംപ്ലിക്കേഷൻസ് ആണ് അതിനുള്ളത്, ഒരു സോഷ്യൽ വർക്കറിന്റെ ഫങ്ഷൻ എന്തൊക്കെയാണ്, ഈ ഒരു സോഷ്യൽ വർക്കിന്റെ ഗോൾ എന്താണ്, ഒരു സോഷ്യൽ വർക്കറിന് വേണ്ട പേഴ്സണൽ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണ്, സോഷ്യൽ വർക്കിന്റെ എത്തിക്സ് എന്തൊക്കെയാണ്, ഒരു പ്രൊഫഷണൽ സോഷ്യൽ വർക്കിനുള്ള ഡിഫറെന്റ് അപ്രോച്ചസ് എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളായിട്ട് വളരെ ബേസിക്സ് ആണ് കേട്ടോ ഇതൊക്കെ. ദെൻ യൂണിറ്റ് 6 വരുമ്പോൾ പ്രൊഫഷണൽ സോഷ്യൽ വർക്ക്, ജനറിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ദിയർ ആപ്ലിക്കേഷൻ. ഫസ്റ്റ് നമ്മൾ അതിന്റെ ഇത് 5th യൂണിറ്റിന്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ട് നമുക്ക് 6th യൂണിറ്റിനെ കാണാം. 5th യൂണിറ്റിൽ നമ്മൾ ഗോൾസും നേച്ചറും ഒക്കെയാണ് നോക്കിയത് എന്നുണ്ടെങ്കിൽ 6 വരുമ്പോൾ ജനറിക് വാല്യൂസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനറിക് എന്ന വേർഡിന്റെ മീൻ ജനറൽ എന്ന് തന്നെയാണ് കേട്ടോ, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ജനറിക് വാല്യൂസ് ഓഫ് സോഷ്യൽ വർക്ക്, അതുപോലെ എന്ത് പ്രിൻസിപ്പിളിലാണ്, എന്തൊക്കെ പ്രിൻസിപ്പിൾസിലാണ് ഈ ഒരു സോഷ്യൽ വർക്ക് എന്ന പ്രൊഫഷൻ വർക്ക് ചെയ്യുന്നത്, ആൻഡ് ഈ ഒരു പ്രൊഫഷൻ റെസ്പോൺസ് ടു ഹ്യൂമൻ നീഡ്സ് ആണ്, അത് എങ്ങനെയാണ് അങ്ങനെ ആവുന്നത്. ഓൾസോ ചേഞ്ച് ഫോർ ഹ്യൂമനൈസേഷൻ ആസ് ദ ഗോൾ, സോഷ്യൽ വർക്കിന്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ചേഞ്ച് കൊണ്ടുവരിക എന്നതാണ്. സോ അതെങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്, ആൻഡ് ആ ഒരു സോഷ്യൽ ചേഞ്ച് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്, ഇന്റർവെൻഷൻസ് ദ ബേസിക്സ് യൂണിറ്റ്സ് ഓഫ് സൊസൈറ്റി. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്, ഈ ഒരു പ്രിൻസിപ്പിൾസ് എങ്ങനെയാണ് നമ്മൾ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുന്നത് എന്നൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ നോക്കുന്നത്. കമ്മിങ് ടു 7th യൂണിറ്റ്, വോളണ്ടറി ആക്ഷൻ ആൻഡ് സോഷ്യൽ വർക്ക് ഇൻ ഇന്ത്യ. നമ്മൾ പറഞ്ഞു വോളണ്ടറി സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ വോളണ്ടറി ആക്ഷൻ എന്നതും പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് എന്നതും രണ്ടും ഡിഫറെന്റ് ആണ്. എവിടേക്കോ ചെറിയ സിമിലാരിറ്റീസ് ഉണ്ടെങ്കിൽ പോലും രണ്ടും വ്യത്യസ്തമായ കാര്യങ്ങൾ തന്നെയാണ്. സോ ഈ ഒരു യൂണിറ്റിൽ നമ്മളൊരു കോൺസെപ്ച്വൽ ക്ലാരിറ്റി വരുത്താണ്, വോളണ്ടറി ആക്ഷൻ എന്താണ് അതുപോലെ സോഷ്യൽ വർക്ക് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു കോൺസെപ്ച്വൽ ക്ലാരിറ്റി വരുത്തും. അതുപോലെ വോളണ്ടറി ആക്ഷൻ ഏതൊക്കെ ഏരിയയിലാണ് അല്ലെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്താണെന്നും അതുപോലെ സോഷ്യൽ വർക്കിന്റെ ആപ്ലിക്കേഷൻസ് എന്താണ് എന്നും നമ്മൾ നോക്കും. ഈ ഒരു രണ്ട് സംഭവത്തിന്റെയും റെലവൻസ് എന്താണ് എന്ന് നോക്കും. വോളണ്ടറി ആക്ഷനുമായി ഗവൺമെന്റ് എടുക്കുന്ന പോളിസീസ് എന്താണ് എന്ന് നോക്കും. അതായത് നേരത്തെ പറഞ്ഞില്ലേ വോളണ്ടറി ആക്ഷനിൽ വരുന്നതാണ് NSS, അതുപോലത്തെ ഇങ്ങനത്തെ യൂത്ത് ഗ്രൂപ്പ്സ് ഉണ്ടാവില്ലേ വോളണ്ടറി ആക്ഷൻ അല്ലെങ്കിൽ വോളണ്ടറി ആയിട്ട് നമുക്ക് വോളണ്ടിയർ ചെയ്യാൻ പറ്റുന്ന ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് അല്ലേ. സോ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഗവൺമെന്റ് ആൻഡ് വോളണ്ടറി ആക്ഷനിൽ പറയുക. ഓക്കെ, സോ അതാണ് യൂണിറ്റ് 7. ദെൻ കമ്മിങ് ടു ദ ലാസ്റ്റ് യൂണിറ്റ് ഓഫ് ബ്ലോക്ക് 2, യൂണിറ്റ് 8, സോഷ്യൽ വർക്ക് എത്തിക്സ് ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. എല്ലാ പ്രൊഫഷനും അതിൻ്റെതായ എത്തിക്സ് നമ്മൾ ഫോളോ ചെയ്യാനുണ്ട്. സോ സോഷ്യൽ വർക്ക് എത്തിക്സ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ, സോഷ്യൽ വർക്ക് എന്താണ് വളരെയധികം ഹ്യൂമൻസുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് തന്നെ കൺട്രി ടു കൺട്രി അതിൻ്റെ എത്തിക്സ് മാറും. അപ്പൊ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എത്തിക്സ് എന്തൊക്കെയാണെന്നുള്ളത്, സോ നമ്മൾ കേസസ് ഡിസ്കസ് ചെയ്യും, ഓരോ സിറ്റുവേഷൻസ് ഡിസ്കസ് ചെയ്യും, അതുപോലെ എത്തിക്സ് എന്താണ് എന്ന് നോക്കും, ആൻഡ് സോഷ്യൽ വർക്കിൽ ഇങ്ങനെ ഒരു എത്തിക്സ് ഫോളോ ചെയ്യേണ്ട ആവശ്യം എന്താണ്, ഒരു കോഡ് ഓഫ് എത്തിക്സിന്റെ പേർപ്പസ്, അത് എന്ത് പേർപ്പസ് എന്തിനു വേണ്ടിയാണ് എന്ന് നോക്കും. ഇന്ത്യൻ സോഷ്യൽ വർക്കേഴ്സിന്റെ ഒരു കോഡ് ഓഫ് എത്തിക്സിന്റെ ഒരു മോഡൽ നമ്മൾ ഡിസ്കസ് ചെയ്യും, ആൻഡ് ഈ ഒരു എത്തിക്സ് കീപ്പപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എത്തിക്കൽ ഡിസിഷൻ മേക്കിങ്ങിന് സോഷ്യൽ വർക്കേഴ്സ് നേരിടുന്ന ചാലഞ്ചസ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളതും കൂടെ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ,
അതോടെ നമ്മൾ ബ്ലോക്ക് ടു കഴിയാണ്. ബ്ലോക്ക് ത്രീയിലേക്ക് വരുമ്പോൾ നമുക്ക് 6 യൂണിറ്റ്സ് ആയിട്ടോ, ഫസ്റ്റ് രണ്ട് ബ്ലോക്കിൽ 4 യൂണിറ്റ്സ് വീതമായിരുന്നു, ബ്ലോക്ക് 3 and 4 6 യൂണിറ്റ്സ് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ബ്ലോക്ക് 3 വാല്യൂസ് ഓഫ് സോഷ്യൽ വർക്ക്, നമ്മുടെ ഒരു പേപ്പറിന്റെ പേരിൽ തന്നെ എന്താണ് പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ആൻഡ് ഇറ്റ്സ് വാല്യൂസ് ആയിരുന്നു. സോ ബ്ലോക്ക് 3 and 4 നമ്മൾ വാല്യൂസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഈ പറയുന്ന വാല്യൂസ് എല്ലാം തന്നെ എല്ലാ ജോലിക്കും വേണ്ടതാണ്. പക്ഷെ ഈ ഒരു വാല്യൂ സോഷ്യൽ വർക്കിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു വാല്യൂ എന്ത് ആവശ്യകതയാണ്, അല്ലെങ്കിൽ എന്ത് ഇമ്പോർട്ടൻസ് ആണ് സോഷ്യൽ വർക്കിൽ ഉള്ളത് എന്നാണ് കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത്. യൂണിറ്റ് 9 വരുമ്പോൾ സർവീസ് ടു ഹ്യൂമാനിറ്റി ആസ് എ വാല്യൂ ഓഫ് സോഷ്യൽ വർക്ക്. സോഷ്യൽ വർക്ക് സർവീസ് ടു ഹ്യൂമാനിറ്റി ആണ്, നമ്മൾ ചെയ്യുന്ന എല്ലാ ജോലിയും ഒരു സർവീസ് ടു ഹ്യൂമാനിറ്റി തന്നെയാണ് അല്ലെ. നമ്മൾ നമ്മുടെ ഹ്യൂമൻ സൊസൈറ്റിയുടെ ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് എല്ലാ ജോലിയും ചെയ്യുന്നത്. ഈ ഒരു വാല്യൂ സോഷ്യൽ വർക്കിൽ ഇങ്ങനെയാണ് ഇൻക്ലൂഡഡ് ആവുന്നത് എന്നാണ് നോക്കുന്നത്. സോ എന്താണ് ഈ ഒരു സർവീസ് ടു ഹ്യൂമാനിറ്റി എന്നതിന്റെ കോൺസെപ്റ്റ് എന്താണ് എന്ന് നോക്കും, നേച്ചർ എന്താണ് എന്ന് നോക്കും, ഈ ഒരു വാല്യൂ എങ്ങനെയാണ് സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്ന് നോക്കും, ഈ ഒരു വാല്യൂന്റെ പ്രിൻസിപ്പിൾസ് എന്താണ്, ആൻഡ് സർവീസ് ടു ഹ്യൂമാനിറ്റി എന്ന വാല്യൂ കീപ്പ് ചെയ്തുകൊണ്ട് മേജർ സർവീസ് ഏരിയാസ് എന്താണ് എന്നും നോക്കും. ഓക്കെ, ഇതാണ് യൂണിറ്റ് 9. നമ്മുടെ എല്ലാ യൂണിറ്റ്സും ചെറുതാണ്, കാരണം ഓരോ യൂണിറ്റിൽ നമ്മൾ ഒരു വാല്യൂ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. യൂണിറ്റ് 10 വരുമ്പോൾ സോഷ്യൽ ജസ്റ്റിസ് ആസ് എ വാല്യൂ ഓഫ് സോഷ്യൽ വർക്ക്. ഇവിടെയും സെയിം തന്നെ, കോൺസെപ്റ്റും നേച്ചറും പറയും, സോഷ്യൽ വർക്കിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് പറയും, പ്രിൻസിപ്പിൾസ് പറയും, ആൻഡ് സോഷ്യൽ വർക്കിൽ ഈ ഒരു സോഷ്യൽ ജസ്റ്റിസ് എന്ന വാല്യൂ ഏതൊക്കെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം എന്നും കൂടെ നോക്കുന്നതായിരിക്കും. ദെൻ കമ്മിങ് ടു യൂണിറ്റ് 11, ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്സ് ആസ് എ വാല്യൂ ഓഫ് സോഷ്യൽ വർക്ക്. അല്ലെ, മനുഷ്യരുമായി അല്ലെങ്കിൽ മറ്റു ഓർഗനൈസേഷൻസുമായി ബന്ധം കീപ്പപ്പ് ചെയ്യുക, അല്ലെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്കിംഗ് എന്നുള്ളതൊക്കെ സോഷ്യൽ വർക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്സ് എന്നതിൻ്റെ കോൺസെപ്റ്റ് എന്താണ്, അതിൽ ഫോളോ ചെയ്യേണ്ട എത്തിക്സ് എന്താണ്, ആൻഡ് ഹ്യൂമൻ റിലേഷൻഷിപ്സ് എന്നതൊരു ഹ്യൂമൻ ഒരു സോഷ്യൽ ക്യാപിറ്റൽ ആണ്. നമ്മൾക്ക് പൈസ എന്നതൊരു എക്കണോമിക് ക്യാപിറ്റൽ, മണി എന്നത് എക്കണോമിക് ക്യാപിറ്റൽ പോലെ ഹ്യൂമൻ റിലേഷൻഷിപ്സ് എന്നതൊരു സോഷ്യൽ ക്യാപിറ്റൽ ആണ്, ഒരു സോഷ്യൽ റിസോഴ്സ് ആണത്. ദെൻ ഹ്യൂമൻ റിലേഷൻഷിപ്സിനുള്ളൊരു അപ്രോച്ച് പറയാണ്, സിസ്റ്റംസ് അപ്രോച്ച് എന്ന് പറഞ്ഞൊരു അപ്രോച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് റിലേഷൻഷിപ്പ് ആൻഡ് സോഷ്യൽ വർക്ക് ഇന്റർവെൻഷൻ സ്ട്രാറ്റജീസ്, ഈ റിലേഷൻഷിപ്പ് എങ്ങനെയൊക്കെയാണ് സോഷ്യൽ വർക്കിൽ ഇന്റർവെൻഷൻ സ്ട്രാറ്റജീസിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് നോക്കും. എഫക്റ്റീവ് റിലേഷൻഷിപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്ന് നോക്കും. ആൻഡ് ഒരു റിലേഷൻഷിപ്പ് ഒരു സോഷ്യൽ വർക്ക് ഇന്റർവെൻഷനിൽ ഉപയോഗിക്കേണ്ടതിന്റെ അണ്ടർലൈങ് ആയിട്ട് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ യൂണിറ്റ് 11 കവർ ചെയ്യുക. നെക്സ്റ്റ് ഇസ് യൂണിറ്റ് 12, ഡിഗ്നിറ്റി ആൻഡ് വർത്ത് ഓഫ് ദ പേഴ്സൺ ആസ് എ വാല്യൂ ഓഫ് സോഷ്യൽ വർക്ക്. ഡിഗ്നിറ്റി ആൻഡ് വർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരാളെ റെസ്പെക്ട് ചെയ്യുക, അയാൾക്ക് അയാളെ വാല്യൂ ചെയ്യുക, വർത്ത് അയാൾക്ക് അയാളുടെ വാല്യൂ കൊടുക്കുക. എല്ലാവരും അല്ലെ, എല്ലാവരും തന്നെ എന്താ ജാതി ഏതായാലും മതം ഏതായാലും വർഗം ഏതായാലും വർണ്ണം ഏതായാലും എല്ലാവരും തന്നെ റെസ്പെക്ട് ഡിസേർവ് ചെയ്യുന്നുണ്ട്. അവർക്ക് കൊടുക്കേണ്ട വില, വാല്യൂ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. സോ സോഷ്യൽ വർക്ക് എന്ന ഫീൽഡിൽ ഓരോരുത്തർക്കും അവർ അർഹിക്കുന്ന ഡിഗ്നിറ്റിയും വർത്തും കൊടുക്കുക എന്നതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. സോ എഗെയിൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണ്, സോഷ്യൽ വർക്കിൽ ഈ ഒരു വാല്യൂവിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഡിഗ്നിറ്റി അപ്ലൈ ചെയ്യാൻ സോഷ്യൽ വർക്കിൽ എന്തൊക്കെ പ്രാക്ടീസസ് ആണുള്ളത്, ഈ ഒരു ഹ്യൂമൻ ഡിഗ്നിറ്റി അച്ചീവ് ചെയ്യുന്നതിന് എന്തൊക്കെ പ്രോബ്ലംസ് അല്ലെങ്കിൽ ചാലഞ്ചസ് ആണ് ഫേസ് ചെയ്യുന്നത്, അതുപോലെ സോഷ്യൽ വർക്കേഴ്സിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും, അതായത് ഈ ഒരു ചാലഞ്ചസ്, ഈ ഒരു ഹ്യൂമൻ ഡിഗ്നിറ്റി അച്ചീവ് ചെയ്യാനുള്ള പ്രശ്നങ്ങളെ മറികടക്കാൻ സോഷ്യൽ വർക്കേഴ്സിന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാൻ കഴിയുക, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് 12 കവർ ചെയ്യുക. പിന്നെ വരുന്നത് യൂണിറ്റ് 13, ഇന്റഗ്രിറ്റി ആസ് എ വാല്യൂ ഓഫ് സോഷ്യൽ വർക്ക്. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, സത്യസന്ധത അല്ലെങ്കിൽ ഓണസ്റ്റിയുടെ മറ്റൊരു പദമായിട്ട് നമുക്ക് ഇന്റഗ്രിറ്റിനെ പറയാം കേട്ടോ. സോ ഇന്റഗ്രിറ്റി എന്താണ്, ഇന്റഗ്രിറ്റി എങ്ങനെയാണ് സോഷ്യൽ വർക്ക് പ്രൊഫഷന്റെ എത്തിക്സിൽ ഉൾപ്പെടുന്നത്, ഇന്റഗ്രിറ്റി നമ്മുടെ പേഴ്സണൽ, സോഷ്യൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിൽ എങ്ങനെയൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത് നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് നോക്കും. പിന്നെ ഈ ഇന്റഗ്രിറ്റി, ഒരു ഓണസ്റ്റി പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ലിമിറ്റേഷൻസ് ആണുള്ളത്, എന്തൊക്കെ ഇംപ്ലിക്കേഷൻസ് ആണുള്ളത്, ഇത്രയും കാര്യങ്ങളായിരിക്കും യൂണിറ്റ് 13 നോക്കുക. ഇതോടെ നമ്മുടെ ബ്ലോക്ക് 3 കഴിയുകയാണ്. ഓക്കെ, അയ്യോ സോറി, ബ്ലോക്ക് 3 ഒരു യൂണിറ്റും കൂടെ ഉണ്ട് കേട്ടോ. കോമ്പീറ്റൻസ് ആസ് എ വാല്യൂ ഓഫ് സോഷ്യൽ വർക്ക്. കോമ്പീറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു പ്രൊഫഷനിൽ ഇരിക്കുമ്പോൾ നമുക്ക് വേണ്ട സ്കിൽസ്, നമ്മൾക്ക് ഉണ്ടാവേണ്ട നോളജും സ്കിൽസിനെയും ടാലൻസിനെയും പറയുന്നതാണ് കോമ്പീറ്റൻസ്.
ഓക്കെ, അയാൾ ഒരു കോംപീറ്റന്റ് സോഷ്യൽ വർക്കർ ആണ് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അയാൾക്ക് വേണ്ട എല്ലാ ഒരു സോഷ്യൽ ഒരു നല്ല സോഷ്യൽ വർക്കറിന് വേണ്ട എല്ലാ കഴിവുകളും അയാളിൽ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. സോ കോംപീറ്റൻസിന്റെ ഡെഫിനിഷൻ എന്താണ്, മീനിങ് എന്താണ്, കോംപീറ്റൻസിന് സ്റ്റേജസ് ഉണ്ട്, ആ സ്റ്റേജസ് എന്തൊക്കെയാണ്, എന്തൊക്കെ തരത്തിലുള്ള കോംപീറ്റൻസ് ആണുള്ളത്, കോംപീറ്റൻസ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണ്, ഈയൊരു കോംപീറ്റൻസ് എന്ന വാല്യൂ സോഷ്യൽ വർക്കിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, കോഡ് ഓഫ് എത്തിക്സിൽ എങ്ങനെയൊക്കെയാണ് ഇത് റിഫ്ലക്ട് ചെയ്യുന്നത്, അതുപോലെ കോംപീറ്റൻസ് ഫോളോ ചെയ്യുന്നതിന് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്, അതെന്തൊക്കെയാണ്, ആൻഡ് ഒരു സോഷ്യൽ വർക്ക് പ്രാക്ടീഷണർക്ക് വേണ്ട കോർ കോംപിറ്റൻസീസ്, അതായത് ഒരു സോഷ്യൽ വർക്ക് പ്രാക്ടീഷണറിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കിൽസ്, ടാലൻസ് അല്ലെങ്കിൽ നോളജ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കോംപീറ്റൻസിൽ നോക്കുന്നത്. വിത്ത് ദാറ്റ് നമ്മൾ ബ്ലോക്ക് 3 കഴിഞ്ഞു. ഇനി ബ്ലോക്ക് 3 ബ്ലോക്ക് 4 ആക്ച്വലി സെയിം നെയിം ആണ്. അതായത് ബ്ലോക്ക് 3 വാല്യൂസ് ഓഫ് സോഷ്യൽ വർക്ക് പാർട്ട് 1 ആണ്, ബ്ലോക്ക് 4 വാല്യൂസ് ഓഫ് സോഷ്യൽ വർക്ക് പാർട്ട് 2 ആണ്. ഇവിടെയും നമ്മൾ നെക്സ്റ്റ് സെറ്റ് ഓഫ് വാല്യൂസ് ആണ് നോക്കുന്നത്. നമ്മൾ മൊത്തം 12 വാല്യൂസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പെർ ചാപ്റ്റർ ഒരു വാല്യൂ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, നമ്മൾ 6 വാല്യൂസ് ബ്ലോക്ക് 3 ഡിസ്കസ് ചെയ്തു. ബ്ലോക്ക് 4 നമ്മൾ അടുത്ത 6 വാല്യൂസ് ആണ് നോക്കാൻ പോകുന്നത്. യൂണിറ്റ് 15 വരുമ്പോൾ ലോയാലിറ്റി ടു പ്രൊഫഷൻ ആസ് എ വാല്യൂ ഓഫ് സോഷ്യൽ വർക്ക്. ലോയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ ജോലിയിലുള്ള ആത്മാർത്ഥത, ഡെഡിക്കേഷൻ, നമ്മൾ ആ ജോലിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ നമ്മൾ എത്രമാത്രം കൂറ് കാണിക്കുന്നുണ്ട് ആ ഒരു പണിയോട്, അതാണ് കേട്ടോ ലോയാലിറ്റി എന്ന് പറയുന്നത്. സോ ലോയാലിറ്റിയുടെ കോൺസെപ്റ്റ് എന്താണ്, ലോയാലിറ്റി ടു ദ പ്രൊഫഷൻ എങ്ങനെയാണ് ഒരു സോഷ്യൽ വർക്ക് വാല്യൂ ആവുന്നത്, സോഷ്യൽ വർക്ക് പ്രൊഫഷനിൽ ഈ ഒരു ലോയാലിറ്റിയുടെ സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് എന്താണ്, ഇതിന്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, ആൻഡ് ഒരു സോഷ്യൽ വർക്ക് പ്രൊഫഷനിൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഈ ഒരു ലോയാലിറ്റി ഉണ്ടാക്കാനും നർച്ചർ ചെയ്യാനും സാധിക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ നോക്കുക. കമ്മിങ് ടു നെക്സ്റ്റ് യൂണിറ്റ്, പാട്രിയോട്ടിസം. പാട്രിയോട്ടിസം ആസ് എ വാല്യൂ ഓഫ് സോഷ്യൽ വർക്ക്. പാട്രിയോട്ടിസം എന്ന് പറഞ്ഞാൽ എന്താണ്, രാജ്യസ്നേഹം അല്ലെ. സോ അതിന്റെ കോൺസെപ്റ്റ് എന്താണ്, മീനിങ് എന്താണ്, നമുക്ക് ഏതൊക്കെ രീതിയിലാണ് ഈ ഒരു പാട്രിയോട്ടിസം എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ കാണിക്കാൻ സാധിക്കുക. ഞാനൊരു രാജ്യസ്നേഹിയാണ് എന്ന് പറഞ്ഞു നടന്നുകൊണ്ടാവില്ലല്ലോ. സോ ഏതൊക്കെ രീതിയിലാണ് നമ്മൾക്കത് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുക. പിന്നെ ബ്ലൈൻഡ് പാട്രിയോട്ടിസം ആൻഡ് കൺസ്ട്രക്റ്റീവ് പാട്രിയോട്ടിസം, ഇതെന്താണ്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ദെൻ ഒരാളിൽ പാട്രിയോട്ടിസം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, ഇതെങ്ങനെയാണ് സോഷ്യൽ വർക്കിന്റെ കോർ വാല്യൂ ആവുന്നത്, ഓൾസോ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു എക്സ്പ്രഷൻ ഏതൊക്കെ രീതിയിൽ സാധിക്കും, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഉള്ളത്. ദെൻ നെക്സ്റ്റ് ഇസ് യൂണിറ്റ് 17, കൾച്ചറൽ സെൻസിറ്റിവിറ്റി ആസ് എ വാല്യൂ ഓഫ് സോഷ്യൽ വർക്ക്. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ കൾച്ചറൽ സെൻസിറ്റിവിറ്റി എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്, ഇന്ത്യ ഒരു ഡൈവേഴ്സ് കൺട്രി ആണ് അല്ലെ. ഒരു സംസ്ഥാനത്ത് തന്നെ ഒന്നിലേറെ കൾച്ചേഴ്സ് ഉണ്ട്. ഈ ഒരു കൾച്ചറൽ സെൻസിറ്റിവിറ്റി, നമ്മൾ ഡൽഹിയിൽ ഒരാളോട് പെരുമാറുന്ന പോലെ വന്ന് കേരളത്തിൽ പെരുമാറാൻ സാധിക്കില്ല. കേരളത്തിലുള്ളവരെ പോലെയല്ല ആന്ധ്രക്കാര്, ആന്ധ്രയിലുള്ള പോലെയല്ല മധ്യപ്രദേശ്. സോ കൾച്ചറൽ സെൻസിറ്റിവിറ്റി എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൾച്ചർ എന്താണ്, കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഇത് സോഷ്യൽ വർക്ക് പ്രൊഫഷനുമായി എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു, ഇനി കൾച്ചറൽ സെൻസിറ്റിവിറ്റി എന്താണ്, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് കോൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്യും. ഈ ഒരു കൾച്ചറൽ സെൻസിറ്റിവിറ്റി നമുക്ക് എങ്ങനെ ഒരാളിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കും, അതെങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക, കൾച്ചറലി സെൻസിറ്റീവ് ആയ ഒരു സോഷ്യൽ വർക്കറിൽ ഉണ്ടാവേണ്ട പേഴ്സണൽ ആറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഒരു കൾച്ചറലി സെൻസിറ്റീവ് സോഷ്യൽ വർക്കർ ആവാൻ ഒരാൾ അക്വയർ ചെയ്യേണ്ട അല്ലെങ്കിൽ നേടിയെടുക്കേണ്ട സ്കിൽസ് എന്തൊക്കെയാണ്, ഈ ഒരു കൾച്ചറൽ സെൻസിറ്റിവിറ്റി എങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, അതോടൊപ്പം ഈ ഒരു കൾച്ചറൽ സെൻസിറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് എക്സാമ്പിൾസും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്യുക. ഈ ഒരു പിക്ചർ നിങ്ങൾ നോക്കിയാൽ കാണും, ഒരാളുടെ കൾച്ചർ മാറുമ്പോൾ എന്തൊക്കെ മാറും. കൾച്ചർ എന്നതൊരു അംബ്രല ടേം ആണ്, അതിന്റെ താഴെ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. ആറ്റിറ്റ്യൂഡ്, നമ്മുടെ വിശ്വാസങ്ങൾ, ഭാഷ, കസ്റ്റംസ്. കസ്റ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ഫംഗ്ഷനും, ഒരു കുട്ടി ജനിച്ചാൽ ഉണ്ടാവുന്ന ചടങ്ങുകൾ, മരണാനന്തര ചടങ്ങുകൾ, കല്യാണങ്ങൾ, എല്ലാ റിച്വൽസിലും വ്യത്യാസങ്ങൾ വരികയാണ്. അതുപോലെ ബിഹേവിയർ, ഇപ്പോ ചില കൾച്ചേഴ്സിൽ ഷെയ്ക്ക് ഹാൻഡ് ആണ് റെസ്പെക്ട്, ചില കൾച്ചേഴ്സിൽ നമ്മൾ നമസ്തേ കാണിക്കലാണ്. അപ്പൊ അങ്ങനെ എല്ലാത്തിലും ഒരാളുടെ കൾച്ചർ മാറുക എന്ന് പറഞ്ഞ കൾച്ചർ എന്ന് പറഞ്ഞത് ഒറ്റ സംഭവമല്ല, ഒരുപാട് സംഗതികൾ കൂടിച്ചേർന്നതാണ് കൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് യൂണിറ്റ് ഇസ് യൂണിറ്റ് 18, ഹാർഡ് വർക്ക് ആസ് എ സോഷ്യൽ ആസ് എ വാല്യൂ ഓഫ് സോഷ്യൽ വർക്ക്. ഏതൊരു ജോലിക്കും വേണ്ടതാണ് അല്ലെ ഹാർഡ് വർക്ക് എന്നത്. സോ ഇതിന്റെ കോൺസെപ്റ്റ് എന്താണ്, നേച്ചർ എന്താണ്,
സോഷ്യൽ വർക്കിൽ ഈ ഹാർഡ് വർക്ക് എങ്ങനെയാണ് ഒരു ഇമ്പോർട്ടൻറ്റ് വാല്യൂ ആവുന്നത്, ഈ ഒരു ഹാർഡ് വർക്ക് നമുക്ക് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുക, ഇതെങ്ങനെയാണ് നമ്മുടെ ഒരു പ്രൊഫഷനിൽ ഇംപ്ലൈ ചെയ്യാൻ സാധിക്കുക. യൂണിറ്റ് 19 റെസ്പോൺസിബിലിറ്റി ആൻഡ് കമ്മിറ്റ്മെന്റ് ആസ് എ വാല്യൂ ഓഫ് സോഷ്യൽ വർക്കർ ആണ്. നമ്മളൊരു സോഷ്യൽ വർക്കിൽ എത്രമാത്രം ഈ ഒരു ജോലിയുടെ റെസ്പോൺസിബിലിറ്റി ആൻഡ് കമ്മിറ്റ്മെന്റ്, നമ്മൾ ആ ജോലിയിൽ എത്രമാത്രം കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം, ആത്മാർത്ഥത ഉണ്ടാവണം എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റ് 19 ഡിസ്കസ് ചെയ്യുന്നത്. സോ മറ്റുള്ള എല്ലാ യൂണിറ്റിലും പറഞ്ഞ പോലെ തന്നെ കോൺസെപ്റ്റ് എന്താണ്, നേച്ചർ എന്താണ്, ഇതെങ്ങനെയാണ് സോഷ്യൽ വർക്ക് പ്രൊഫഷനിൽ ഒരു വാല്യൂ ആയിട്ട് ഉണ്ടാവാനുള്ള ഇമ്പോർട്ടൻസ് എന്താണ്, പ്രിൻസിപ്പിൾസ് എന്താണ്, ഈ ഒരു റെസ്പോൺസിബിലിറ്റി നമുക്ക് എങ്ങനെയാണ് പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് 19 നമ്മൾ നോക്കുക. കമ്മിങ് ടു അവർ ഫൈനൽ യൂണിറ്റ്, യൂണിറ്റ് 20, ടീച്ചർഷിപ്പ് ആസ് എ വാല്യൂ ഓഫ് സോഷ്യൽ വർക്ക്. എന്താണ് ഒരു സോഷ്യൽ വർക്ക് പ്രൊഫഷന് മറ്റുള്ളവരെ പഠിപ്പിക്കാനുള്ള ഒരു വാല്യൂ ഉണ്ടായിരിക്കണം അല്ലെ, എന്നാൽ മാത്രമല്ല ഈ ഒരു സോഷ്യൽ വർക്ക് എന്നൊരു പ്രൊഫഷൻ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോ എന്നെ എന്റെ ടീച്ചേഴ്സ് പഠിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു ടീച്ചറായി നിങ്ങളെ പഠിപ്പിക്കുന്നത് അല്ലെ. സോ ഒരു ടീച്ചർഷിപ്പിന്റെ വാല്യൂ എന്താണ്, സോ ടീച്ചർഷിപ്പ് എന്നതിന്റെ കോൺസെപ്റ്റ് എന്താണ്, സോഷ്യൽ വർക്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അക്കാഡമിഷ്യൻസ്, അക്കാഡമിഷ്യൻസ് എന്ന് പറഞ്ഞാൽ പഠിക്കുന്നവര്, പഠിപ്പിക്കുന്നവര്, റിസർച്ച് ചെയ്യുന്നവര് എല്ലാവരും ഈ അക്കാഡമിഷ്യൻസിൽ വരും. പ്രാക്ടീഷണേഴ്സ് ആൻഡ് ദ വാല്യൂ ഓഫ് ടീച്ചർഷിപ്പ്, പ്രാക്ടീഷണേഴ്സ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ വർക്ക് അപ്ലൈ ചെയ്ത് ഫീൽഡ് വർക്ക് ചെയ്യുന്നവര്, ടീച്ചർഷിപ്പിന്റെ വാല്യൂ എന്താണ്, ആൻഡ് ഒരു നല്ല സോഷ്യൽ വർക്ക് ടീച്ചർ ആവാൻ വേണ്ട സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് ടീച്ചർഷിപ്പ് എന്നതിൽ വരുന്നത്. ആൻഡ് ടീച്ചർഷിപ്പ് എന്നൊരു പദം ഒരു ടീച്ചർ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിപ്പിക്കുന്നത് മാത്രമല്ല കേട്ടോ, ഒരു സീനിയർ സോഷ്യൽ വർക്കർ ജൂനിയർ സോഷ്യൽ വർക്കേഴ്സിനെ പഠിപ്പിക്കുന്നതും എല്ലാം ടീച്ചർഷിപ്പിൽ വരും. സോ വിത്ത് ദാറ്റ് 20 യൂണിറ്റ്സിന്റെ ഒരു വളരെ പെരിഫറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വാക്കുകൾ മനസ്സിലാവാത്തത് ഉണ്ടെങ്കിൽ ഡോണ്ട് വെറി, കാരണം നമ്മൾ ഇനി ഓരോ യൂണിറ്റ് ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ ഇത് ജസ്റ്റ് എന്തൊക്കെയായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ജസ്റ്റ് ഒരു ചെറിയ ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ വിത്ത് ദാറ്റ് നമ്മുടെ ഒരു ഇൻട്രൊഡക്ടറി സെഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.